ഡിംപിൾ രാജ് കപൂറിന്റെയും നർഗീസിന്റെയും രഹസ്യബന്ധത്തിലെ മകൾ, മോളെ തള്ളിപ്പറയില്ലെന്ന് നർഗീസ്. ഹിന്ദി സിനിമാ ലോകത്തിലെ എക്കാലത്തെയും വലിയ നായികമാരിൽ ഒരാളാണ് നർഗീസ്. ആവാര, ശ്രീ 420, ബർസാത്ത്, അന്താസ്, മദർ ഇന്ത്യ, ഹൽചൽ തുടങ്ങി എടുത്തു പറയത്തക്ക സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനേത്രി കൂടിയാണ് നർഗീസ്. ഇന്നും ബോളിവുഡ് സിനിമകളുടെ ആരാധകർ ഓർത്തിരിക്കുന്നതാണ് നർഗീസിൻ്റെ പ്രകടനങ്ങളും സിനിമകളും. അന്താസ് എന്ന സൂപ്പർ ഹിറ്റായ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് നർഗീസും രാജ് കപൂറും പ്രണയത്തിലാകുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ രാജ് കപൂറിന് നർഗീസിനോട് ഇഷ്ടം തോന്നുകയായിരുന്നു. നർഗീസിനും രാജ് കപൂറിനോട് പ്രണയം തോന്നി. എന്നാൽ ഈ സമയത്ത് രാജ് കപൂർ വിവാഹിതനായിരുന്നു. രാജിനോടുള്ള പ്രണയത്തെ തുടർന്ന് നർഗീസ് രാജ് കപൂറിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുതരം പിടിവാശിയായിരുന്നു ആ ആഗ്രഹം. കാരണം RK പ്രൊഡക്ഷൻസിൻ്റെ എല്ലാ സിനിമകളിലും നർഗീസ് കരാർ ഒപ്പിട്ട് അഭിനയിക്കുകയായിരുന്നു. രാജ് കപൂറിനെ വിവാഹം ചെയ്യുന്നതിന് നിയമസാധ്യത ഇല്ലെന്ന് അറിയുമായിരുന്നിട്ടും നർഗീസ് ഇതിനായി നിരവധി വക്കീൽമാരെയും സമീപിച്ചിരുന്നു. എന്നാൽ തൻ്റെ ആഗ്രഹം നടക്കില്ലെന്ന് നർഗീസിന് ബോധ്യമായി. അധികം വൈകാതെ ഇരുവരും പിരിയുകയും ചെയ്തു. ഇതോടെ നർഗീസ് കടുത്ത വിഷാദരോഗത്തിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്താണ് നർഗീസ് മദർ ഇന്ത്യയിൽ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെ തീയിൽ നിന്നും സുനിൽ ദത്ത് നർഗീസിനെ രക്ഷിച്ചെടുക്കുന്നൊരു സംഭവമുണ്ടായി. ആ സംഭവത്തോടെ ഇരുവരും സുഹൃത്തുക്കളാവുകയും ആ സുഹൃത്ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് വഴിതെളിയിക്കുകയുമായിരുന്നു. അധികം വൈകാതെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. 1973 പുറത്തിറങ്ങിയ ബോബി എന്ന ചിത്രത്തിലൂടെയാണ് RK പ്രൊഡക്ഷൻസ് ഡിംപിൾ കപാടിയെ അവതരിപ്പിക്കുന്നത്. ചിത്രം വൻ ഹിറ്റായതിനൊപ്പം തന്നെ ഡിംപിൾ കപാടിയും ബോളിവുഡിലെ സൂപ്പർ താരമായി മാറുകയായിരുന്നു. എന്നാൽ ഇതിനിടെ ഒരു ഗോസിപ്പും ബോളിവുഡിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരുന്നു. നർഗീസിൻ്റെയും രാജ് കപൂറിൻ്റെയും രഹസ്യബന്ധത്തിലെ മകളാണ് ഡിംപിൾ എന്നതായിരുന്നു ആ കിംവദന്തി. നർഗീസുമായുള്ള ഡിംപിളിൻ്റെ മുഖസാദൃശ്യമായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായി മാറിയത്. ചിത്രത്തിലെ ഡിംപിളിൻ്റെ ഇൻട്രോ രംഗം വർഷങ്ങൾക്ക് മുമ്പ് താൻ നർഗീസിനെ ആദ്യമായി കണ്ടതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരുന്നു രാജ് കപൂർ ഒരുക്കിയത്. ഇതും വിവാദത്തിന് ആക്കം കൂട്ടി. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ആ അഭ്യൂഹങ്ങൾക്കെതിരെ ഡിംപിൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നെക്കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും ഭ്രാന്തമായ കിംവദന്തിയായിരുന്നു അത്. സഞ്ജയ് ദത്തിൻ്റെ അർദ്ധ സഹോദരിയാണ് ഞാനെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നായിരുന്നു ഡിംപിൾ പറഞ്ഞത്. വാർത്തകളോട് ഒരിക്കൽ സാക്ഷാൽ നർഗീസ് തന്നെയും പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. നർഗീസിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ കിംവദന്തികൾ പ്രചരിക്കുന്നത്? എനിക്കൊരു ഐഡിയയുമില്ല. ഇത് തുടങ്ങി വച്ചത് ആരായാലും അയാളുടേത് വൃത്തികെട്ട മനസ്സ് തന്നെയാണ്. ആ വാരയിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രവുമായി സാമ്യതയുള്ള തരത്തിലാണ് ബോബിയിൽ ഡിംപിളിനെ രാജ് കപൂർ അവതരിപ്പിച്ചതെന്ന് കരുതി മണ്ടത്തരങ്ങൾ വിശ്വസിക്കരുത് എന്നായിരുന്നു നർഗീസ് പറഞ്ഞത്. വാർത്തകൾ കുടുംബത്തെയും മകൻ സഞ്ജയ് ദത്തിനെയും എങ്ങനെയാണ് ബാധിച്ചതെന്ന് നർഗീസിനോട് ചോദിച്ചിരുന്നു. ഇതൊക്കെ വസ്തുതയായിരുന്നുവെങ്കിൽ എൻ്റെ മകളെ ഞാൻ തള്ളി പറയില്ല. ഇതൊക്കെ ഒരു തമാശയായി കണ്ട് തള്ളിക്കളയാൻ മാത്രം ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് ഡിംപിൾ. എൻ്റെ കുടുംബവും ഭർത്താവും ഇതൊക്കെ അവഗണിച്ചു. എൻ്റെ പെൺമക്കൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ മകൻ സഞ്ജയ് മാത്രമാണ് ദേഷ്യപ്പെട്ടത്. പക്ഷേ അവനും മാറും. ഇതേക്കുറിച്ച് സംസാരിച്ച് ഇതിനൊരു പ്രാധാന്യം നേടിക്കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്വാഭാവികമായൊരു മരണമാണ് ഈ വാർത്തയ്ക്ക് ഞാൻ വിധിക്കുന്നതെന്നും നർഗീസ് അടിവരയിട്ട് പറയുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ആ വാർത്ത കെട്ടടങ്ങി. ഡിംപിൾ കപാടിയ ബോളിവുഡിലെ ഐക്കോണിക് നായികമാരിൽ ഒരാളായി മാറുകയും ചെയ്തു. പിന്നീട് സൂപ്പർ താരമായിരുന്ന രാജേഷ് ഖന്നയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. നടി ടിങ്കിൾ ഖന്ന ഡിംപിളിൻ്റെയും രാജേഷിൻ്റെയും മകളാണ്. ബ്രഹ്മാസ്ത്രയുടെ വൻ വിജയത്തിന് ശേഷം ഇപ്പോൾ വിവാദങ്ങളിൽ പെട്ടുകിടക്കുന്ന ഷാരൂഖ് ഖാൻ നായകനായ പഠാൻ ആണ് ഡിംപിളിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഇനിയും ഒരുപാട് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും ഡിംപിൾ പറഞ്ഞു.